തിരുവനന്തപുരം കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൽ സിപിഐഎം ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. സിപിഐഎം പ്രവർത്തകരെ ബിജെപിക്കാർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. തിരുവനന്തപുരം ജില്ലയിൽ ബിജെപിയും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിവരങ്ങൾ. സൗമ്യ, ഏതായാലും ഹർത്താൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ചിട്ടുള്ള ഹർത്താൽ നിലവിൽ പുരോഗമിക്കുകയാണ്. നിലവിലിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരമനുസരിച്ച് അണിയൂർ ചെമ്പഴന്തിക്കടുത്ത് അണിയൂരിൽ സിപിഎമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് തീയിട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാട്ടായിക്കോണത്ത് സിപിഐഎം പ്രവർത്തകർക്ക് നേരെ ബിജെപി പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ പ്രധാനമായും സിപിഎം ഹർത്താൽ നടത്തുന്നത്. അതേസമയം ഈ അക്രമങ്ങൾക്ക് മറയിടാനായി ബിജെപിയും തിരുവനന്തപുരം ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. മറ്റൊന്ന്, SSLC ഉൾപ്പെടെയുള്ള പരീക്ഷകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ സ്കൂളുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവശ്യ സർവീസുകളെയും പതിവുപോലെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, കാട്ടായിക്കോണത്ത് കൂടുതൽ പോലീസ് ഇപ്പോൾ നിലവിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ഉള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം സിപിഎം പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് ഇത്തരത്തിൽ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കില്ല, അതിനെ അനുവദിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഇത് കഴിഞ്ഞ് കാട്ടായിക്കോണത്തെത്തിയ പ്രവർത്തകരെയാണ് ബിജെപി പ്രവർത്തകർ ആക്രമിച്ചിരിക്കുന്നത്. 15 സിപിഎം പ്രവർത്തകർ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ സിപിഎം ഹർത്താൽ നടത്തുന്നത്. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം കാട്ടായിക്കോണം പ്രദേശങ്ങളിൽ ആയിരങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തിരുവനന്തപുരം മാസ്റ്റർ പ്ലാന്റെ പേരിലാണ് കുടിയൊഴിപ്പിക്കാൻ നീക്കം നടക്കുന്നത്. ശക്തമായ ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് മുൻപ് നിർത്തിവെച്ച പദ്ധതിക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിന്റെ മാസ്റ്റർ പ്ലാൻ പുനരുജ്ജീവിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനമാണ് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നത്. നഗരപ്രദേശങ്ങളായ കാട്ടായിക്കോണം, ആറ്റിപ്ര, ചന്തവിള എന്നീ വാർഡുകളിൽ സർക്കാർ സ്ഥാപനങ്ങളും ഐടി അധിഷ്ഠിത വ്യവസായ പാർക്കും കൊണ്ടുവരാനായിരുന്നു മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിരുന്നത്. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് മരവിപ്പിച്ച മാസ്റ്റർ പ്ലാനിന് കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റ് യോഗം അംഗീകാരം നൽകി സർക്കാർ ഉത്തരവും പുറത്തിറക്കി. ഇതോടെ കെട്ടിടങ്ങൾക്ക് നിർമ്മാണാനുമതി നൽകുന്നതും ഭൂമി കൈമാറുന്നതും നിലച്ചു. മാസ്റ്റർ പ്ലാന്റെ കരട് പുറത്തു വന്നതോടെ റിയൽ എസ്റ്റേറ്റ് സംഘങ്ങൾ കൂട്ടമായി ഈ പ്രദേശത്ത് ഭൂമി വാങ്ങിക്കൂട്ടിയിരുന്നു. ഇവർക്ക് വേണ്ടിയാണ് സർക്കാർ തിടുക്കത്തിൽ ഉത്തരവിറക്കിയതെന്നാണ് ആക്ഷേപം. ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള സർക്കാർ നിലപാടിനെതിരെ LDF നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും എല്ലാം സാമാന്യം ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യുക, നാളെ രാവിലെ നമ്മുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പിൻവലിക്കലാണ്. അതല്ല, ആ പ്രദേശത്ത് വലിയ ജനകീയ സമരം വളരട്ടെ, ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് വന്നോട്ടെ, ജനങ്ങളാകെ ഉത്കണ്ഠയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവര് എന്ത് പാടോ ചെയ്തോട്ടെ എന്നാണ് അവർ കരുതുന്നതെങ്കിൽ നാളെ മുതൽ ആ പ്രദേശത്ത് ഗവൺമെന്റിന്റെ ഒരു ഓഫീസ് ഉണ്ട്, അത് വില്ലേജ് ഓഫീസാണ്. ആ വില്ലേജ് ഓഫീസിന് മുന്നിൽ തുടർച്ചയായിട്ടുള്ള സമരം ആരംഭിക്കാൻ നമ്മൾ നിർബന്ധിതമായി തീരും. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഈ തിരുവനന്തപുരം നഗരസഭ LDF ആണ് ഭരിക്കുന്നതെങ്കിൽ കാട്ടായിക്കോണം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചങ്കിൽ ജീവനുള്ള കാലത്തോളം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പറയുന്നതിന് വേണ്ടി ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. ഇന്നു മുതൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ LDF നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. മാസ്റ്റർ പ്ലാൻ അനുമതി നൽകിയ ഉത്തരവ് പിൻവലിക്കും വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് LDFന്റെ തീരുമാനം. അതിനിടെ സർക്കാരാണ് പദ്ധതി പ്രഖ്യാപിച്ചെന്നിരിക്കെ കോർപ്പറേഷനെതിരെ BJP സമരം ആരംഭിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കമ്മീഷൻ ഇന്ന് തമ്പാനൂർ രവിയെ വിസ്തരിക്കും. സരിത കമ്മീഷനിൽ ഹാജരാകുന്നതിന്റെ തലേനാൾ കമ്മീഷനിൽ പറയേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് തമ്പാനൂർ രവിയും സരിതയുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവന്നിരുന്നു. ഇതുവരെ സത്യം പുറത്തു പറയാതിരുന്നത് തമ്പാനൂർ രവിയുടെ പ്രേരണ കൊണ്ടാണെന്നും സരിത മൊഴി നൽകിയിരുന്നു. തമ്പാനൂർ രവിയുടെ ഫോൺ സംഭാഷണം അടങ്ങിയ CD സരിത കമ്മീഷനിൽ ഹാജരാക്കിയിരുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് തമ്പാനൂർ രവിയിൽ നിന്ന് കമ്മീഷൻ മൊഴിയെടുക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ UDF നഗരസഭാ കൌൺസിലറുടെ പരാക്രമം. കോൺഗ്രസ് നേതാവായ KJ ബിനുവാണ് സുഹൃത്തിനെ പുറത്തിറക്കാനായി പോലീസുകാരെ ആക്രമിക്കുകയും അസഭ്യവർഷം ചൊരിയുകയും ചെയ്തത്. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചു.
കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് വാളക്കോട് വെച്ച വാഹനങ്ങൾ കൂട്ടിമുട്ടിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാനായി പോലീസ് രണ്ടുപേരെ സ്റ്റേഷനിലെത്തിച്ചിരുന്നു. ഇവരിൽ ഒരാളെ പുറത്തിറക്കാനായാണ് കോൺഗ്രസ് നേതാവും നെടുമങ്ങാട് നഗരസഭാ കൌൺസിലറുമായ കെ ജെ ബിനു പോലീസ് സ്റ്റേഷനിലെത്തിയത്. സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരെ കയ്യേറ്റം ചെയ്ത ബിനു പോലീസുകാർക്കെതിരെ അസഭ്യവർഷം ചൊരിഞ്ഞു. നെടുമങ്ങാട് DYSP വി ശിവപ്രസാദ്. ഈ കൗൺസിലർ ഒരു വശത്തൂടെ അകത്തോട്ട് പോയി അവിടെ പ്രശ്നങ്ങളും വേളം ഉണ്ടാക്കുമെന്ന് തോന്നിയ സമയത്താണ് ഇദ്ദേഹത്തിനെ അവിടെ തടഞ്ഞ സമയത്ത് പോലീസ് പാർട്ടി അവിടുത്തെ ആ സമയത്ത് ഡ്യൂട്ടിൽ ഉണ്ടായിരുന്ന അനൂപ് എന്ന് പറയുന്ന പോലീസുകാരനെ പിടിച്ചു തള്ളുകയും നെഞ്ചത്ത് ഇടിക്കുകയും ചീത്ത പറയുകയും ചെയ്തു, അസഭ്യങ്ങൾ പറയുകയും ചെയ്തു. തുടർന്ന് ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാളെ മോചിപ്പിക്കാനായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘം ചേർന്നെത്തി. ബിനുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോകവേ പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു. തുടർന്ന് മറ്റൊരു വഴിയിലൂടെയാണ് ഇയാളെ കോടതിയിലെത്തിച്ചത്. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ബിനുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായുള്ള 5 സംസ്ഥാനങ്ങളിൽ പ്രൈമറികൾ പുരോഗമിക്കുന്നു. ഫ്ലോറിഡ, ഇല്ലിനോയ്, മിസൂറി, നോർത്ത് കരോളിന, ഒഹായോ സംസ്ഥാനങ്ങളിലാണ് പ്രൈമറികൾ നടക്കുന്നത്. അതേസമയം വയോമിംഗ്, വാഷിംഗ്ടൺ DC കോക്കസുകളിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി നേരിട്ടു. രണ്ടിടത്തും ട്രംപ് 3rd സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ടു. നോർത്തേൺ മരിയാന അയർലൻഡിൽ ഹില്ലരി ക്ലിന്റൺ ജയിച്ചു. പീപ്പിൾ എക്സ്ക്ലൂസീവ്. 2015 SI റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ ആശങ്കയിൽ. 10 മാസം കഴിഞ്ഞിട്ടും പട്ടികയിൽ നിന്നും ഒരാളെ പോലും സർക്കാർ നിയമിച്ചില്ല. 3 മാസത്തിന് മുൻപ് നിയമനം നടന്നില്ലെങ്കിൽ റാങ്ക് പട്ടിക റദ്ദാക്കുകയും പുതിയ പട്ടിക നിലവിൽ വരികയും ചെയ്യും. 2015 May 26 പ്രസിദ്ധീകരിച്ച SI റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ നിയമനം ലഭിക്കാതെ വലയുന്നത്. മെയിൻ ലിസ്റ്റിലെ 191 പേരടക്കം 260 പേരാണ് പട്ടികയിലുള്ളത്. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഒഴിവുകൾ ഇല്ലെന്നും നിലവിലുള്ളതിൽ  255 പേർ അധികമാണെന്നുമാണ് സർക്കാർ നിലപാട്. റാങ്ക് പട്ടിക വന്ന് 10 മാസം കഴിഞ്ഞിട്ടും അതുകൊണ്ടുതന്നെ ഒരാൾക്ക് പോലും സർക്കാർ നിയമനം നൽകിയിട്ടില്ല. അതിനിടയിൽ വാർഷിക നിയമനത്തിന്റെ ഭാഗമായി PSC പുതിയ നോട്ടിഫിക്കേഷൻ SI തസ്തികയിലേക്ക് നൽകുകയും പരീക്ഷയും കായികക്ഷമതാ പരിശോധനയും നടത്തുകയും ചെയ്തു. ഈ പുതിയ റാങ്ക് പട്ടിക മെയിൽ പ്രസിദ്ധീകരിക്കും. പുതിയ റാങ്ക് പട്ടിക നിലവിൽ വന്നാൽ 260 പേരടങ്ങുന്ന 2015 പട്ടിക റദ്ദാകും. ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥി ഷാലു: പുതിയ റാങ്ക് ലിസ്റ്റിന് വേണ്ടി PSC പ്രിപ്പറേഷൻ നടത്തുകയും വാർഷിക റിക്രൂട്ട്മെന്റുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ് ചെയ്തത്. അതിനിടയ്ക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒരാളിനെ പോലും നിയമനം കിട്ടാതെ എക്സ്പയർ ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2007 വിവാദമായ റാങ്ക് പട്ടികയിൽ നിന്നും അഡ്വൈസ് നൽകിയ 255 പേരാകട്ടെ ട്രെയിനിങ് കാത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 2015 റാങ്ക് പട്ടികയിൽ നിന്നും എങ്ങനെ നിയമനം നടത്തും എന്നതാണ് ചോദ്യം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച റാങ്ക് പട്ടികയിൽ നിന്നും ഒരാൾക്ക് പോലും നിയമനം നൽകാതെ പട്ടിക റദ്ദാകുന്നതിലേക്ക് എത്തിച്ചു എന്ന് PSC യോഗവും വിലയിരുത്തി. എന്നാൽ സർക്കാരിന് മുന്നിൽ മറ്റു മാർഗമില്ലെന്നും അതുകൊണ്ട് നിലവിലെ നടപടികളുമായി PSC മുന്നോട്ടു പോകരുതെന്നുമാണ് സർക്കാർ നിലപാട്. ഇതിൽ ബലിയാടാകുന്നതാകട്ടെ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളും. SHREEJ, തിരുവനന്തപുരം. പാലക്കാട് ജില്ലയിൽ കനത്ത ചൂട് തുടരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി 40 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. മാർച്ച് പകുതിയുടെ താപനില 40ൽ എത്തിയത് ചൂട് വർദ്ധിക്കുമെന്നതിന്റെ സൂചനയെന്നാണ് വിദഗ്ധർ പറയുന്നത്. വേനൽ കടുത്തതോടെ കുടിവെള്ള പ്രശ്നവും കൃഷിനശിക്കലും വ്യാപകമായി. മാർച്ച് പകുതിക്ക് മുമ്പ് ഇതാദ്യമായാണ് പാലക്കാട്ട് താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ മാറ്റമില്ലാതെ തുടരുന്നത്. വേനൽ കടുത്തതോടെ ജലാശയങ്ങൾ പലതും വറ്റി വരണ്ടു. വയലുകൾ വരണ്ടുണങ്ങി. ഡാമുകളിൽ ജലനിരപ്പ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പദ്ധതികൾ പലതും നിശ്ചലമായതോടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നവും പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെട്ടു തുടങ്ങി. കൃഷി നശിക്കുന്ന സാഹചര്യവുമുണ്ട്. വേനൽ മഴ പെയ്താലും ചൂട് കുറയില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മുണ്ടൂർ IRTC തുടർച്ചയായ 4ാം ദിവസവും താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. റിസർച്ച് കോർഡിനേറ്റർ പ്രൊഫസർ BM മുസ്തഫ: കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇങ്ങനെ മാർച്ച് മാസത്തിലെ തുടക്കത്തിൽ തുടർച്ചയായിട്ട് ഇത്ര ടെമ്പറേച്ചർ വന്നിട്ടില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇനിയും ടെമ്പറേച്ചർ കൂടാനാണ് സാധ്യത. ഇടമഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ച് താഴ്ന്നേക്കാം. എന്നാൽ ഏപ്രിൽ മെയ്യിൽ കഠിനമായ വരൾച്ചയായിരിക്കും ഉണ്ടാവാനുള്ള ഒരു സൂചനയാണ് കാണുന്നത്. കടുത്ത ചൂട് സൂര്യാഘാതത്തെക്കുറിച്ചും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. സൂര്യാതപമേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണം കൂടി വരുന്നു. പകൽ ജോലി സമയം ക്രമീകരിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ മേഖലയിലടക്കം 12 മുതൽ 3 വരെ ജോലി ചെയ്യുന്നതാണ് ഒഴിവാക്കിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
സീറ്റ് വിഭജന ചർച്ച കിറമുട്ടിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എ കെ ആന്റണിയുടെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി സുനിൽ അരമാനൂർ ചേർന്നുണ്ട്. സുനിൽ, വിവിധ ഘടകകക്ഷികൾ സീറ്റുകളുടെ കൂടുതൽ സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? സൗമ്യ, കോൺഗ്രസിൽ ഉള്ളിൽ തന്നെ ഒരു നിലപാടെടുത്ത ശേഷമായിരിക്കും ഇന്ന് മറ്റ് ഘടകകക്ഷികളുമായിട്ട് ചർച്ച പുരോഗമിക്കുക. ഇന്നലെ ഘടകകക്ഷികളുമായി സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ച നടത്തിയെങ്കിലും ഒരു ഘടകകക്ഷിയായിട്ട് ധാരണയിൽ എത്തിച്ചേർന്നിട്ടില്ല. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എം ഇന്നലെയും കേരള കോൺഗ്രസ് എം ഉറച്ച നിലപാട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അവരുമായി ഒരു ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല. ജെ ഡി യുമായി ഒരു ധാരണയിലെത്തിയത് സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. പക്ഷേ അതിൽ ആ 7 സീറ്റുകൾ ആണ് അവർക്ക് നൽകാനായി ധാരണയിലെത്തിയിട്ടുള്ളത്. പക്ഷേ ഈ 7 സീറ്റുകളിൽ കഴിഞ്ഞ വർഷം മത്സരിച്ച് തോറ്റ സീറ്റുകൾ ഇത്തവണ അവർക്ക് നൽകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് ജെ ഡി യുവിൻ്റെ നേതാക്കൾ ഇന്നലത്തെ യോഗത്തിൽ ഉന്നയിച്ചത്. അതിനു പകരം പുതുതായി കായംകുളം, കോവളം എന്നീ സീറ്റുകൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായി നൽകണം എന്നുള്ളൊരു അവസാനഘട്ട നിലപാടിലാണ് ജെ ഡി യുവിലെ നേതാക്കൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ ജെ ഡി യുവിൻ്റെ നേതാക്കളുമായി ചർച്ച ആരംഭിക്കും. വൈകുന്നേരം വീണ്ടും കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ആന്റണിയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസിൻ്റെ സീറ്റുകളാണ് വിട്ടുവീഴ്ച ചെയ്ത് നൽകേണ്ടത്. അതുപോലെ തന്നെ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട സീറ്റുകൾ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് ജോസഫ് വിഭാഗത്തിലെ കുറേ ആളുകൾ പിരിഞ്ഞുപോയ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ളൊരു നിലപാടുണ്ട്. അതോടൊപ്പം തന്നെ ചില ഘടകകക്ഷികൾ യു ഡി എഫിൽ നിന്ന് അടർന്നു പോയിട്ടുണ്ട്. ഇവരുടെ സീറ്റുകൾ കൂടെ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ച എന്നുള്ളതാണ് ചർച്ച. അത് ആന്റണിയുമായി തന്നെ നിലപാടിലെത്തിയ ശേഷമായിരിക്കും ഇന്ന് യു ഡി എഫ് കൺവീനറും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ഇന്ന് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യുന്നത്. ജെ ഡി യുവിൻ്റെ കാര്യത്തിൽ എണ്ണം മാത്രമാണ് ധാരണയിലായത്. പക്ഷേ ചില മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നൽകണമെന്നുള്ളൊരു ആവശ്യകതയുണ്ട്. കോവളം ലഭിച്ചില്ലെങ്കിൽ കായംകുളമെങ്കിലും ലഭിച്ചേ മതിയാകൂ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ജെ ഡി യു നിൽക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച നിയമം വേണ്ട എന്നുള്ള നിലപാട് ആവർത്തിക്കുന്നുണ്ട്. നെന്മാറയും അതുപോലെ തന്നെ, നെന്മാറ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചില്ല, സി എം പിക്ക് നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ തവണ 7 സീറ്റ് നൽകിയെങ്കിലും 6 സീറ്റിൽ മാത്രമാണ് ജെ ഡി യു മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ ജേക്കബ് വിഭാഗവും ധാരണയിലെത്തിയിട്ടില്ല. അവരുടെ സീറ്റ് സംബന്ധിച്ച് ഇന്നലെ ചർച്ച നടന്നെങ്കിലും അവരുടെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. 4 സീറ്റ് വേണമെന്നുള്ള ഉറച്ച തീരുമാനമാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഘടകകക്ഷികളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റിൻ്റെ കാര്യത്തിൽ പിടിവലി കൂടുന്ന ഒരു കാഴ്ചയാണ് യു ഡി എഫിനകത്ത് കാണുന്നത്. ഇതിൽ പരിഹാരം കാണാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഒരു തിടുക്കത്തിലാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ ആദരിക്കാൻ കൈരളി പീപ്പിൾ ടി വി ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് അവാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും. വൈകിട്ട് 6 തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. മാതൃകാപരമായ പ്രവർത്തനമാണ് കർഷക അവാർഡ് ദാനം വഴി കൈരളി നടത്തിയതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ MPയുമായ പി രാജീവ് പറഞ്ഞു. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കൈരളി ഈ കതിർ അവാർഡ് നൽകുന്നതിലൂടെ നിർവഹിക്കുന്നത്. ജൈവ കൃഷി നടത്തി നല്ല രീതിയിൽ സമൂഹത്തിന് സേവനം അനുഷ്ഠിക്കുന്നവരെ അംഗീകരിക്കാൻ തയ്യാറായതിന് കൈരളിയെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കർഷകർക്ക് പ്രചോദനമാണ് കൈരളിയുടെ ഈ ഉദ്യമമെന്ന് കൊച്ചി മേയർ സൗമിനി ജെയിൻ പറഞ്ഞു. കൃഷി സംബന്ധിച്ചുള്ള മമ്മൂട്ടിയുടെ ദീർഘവീക്ഷണമാണ് ഈ ചടങ്ങ് തെളിയിക്കുന്നതെന്നും മേയർ പറഞ്ഞു. ജസ്റ്റിസ് VK മോഹനൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, KL മോഹനവർമ്മ, ഡോക്ടർ KS ഡേവിഡ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യം ചടങ്ങിനെ സമ്പന്നമാക്കി. ഗ്രീൻ ആർമി ഉൾപ്പെടെയുള്ള വിവിധ കർഷക കൂട്ടായ്മകളും ചടങ്ങിൻ്റെ ഭാഗമായി. കടമക്കുടി പഞ്ചായത്തിലെ കർഷക കൂട്ടായ്മ പുറത്തിറക്കിയ പൊക്കാളി അരി ഉൽപ്പന്നങ്ങൾ ചടങ്ങിൽ വിപണിയിലിറക്കി. ഗ്രാമിക എന്ന പേരിൽ വിപണി